important example aanu nokkunnathu da CH3 CH2 CH2 minus ivada naan NO2 CH2 minus CH2 minus മൂന്നും കാർബാനയോണാണ് ശരിയല്ലേ ഇവിടെ NO2 ഇറ്റ്സ് മൈനസ് ഐ എഫക്ട് ആദ്യം ഗ്രൂപ്പ് ചെയ്ത് വെക്കാം മൈനസ് ഐ ഹിയർ ക്ലോറിൻ മൈനസ് ഐ ഗ്രൂപ്പ് അഗെയിൻ ഹിയർ 3 ഫ്ലൂറിൻ അഗെയിൻ മൈനസ് ഐ എഫക്ട് മൂന്ന് സ്ഥലത്തും മൈനസ് ഐ എഫക്ട് തന്നെ അല്ലേ നീ റൂൾ ഓർമ്മിച്ച് വെക്കണം ഡിസ്റ്റൻസ് നമ്പർ പവർ DNP റൂൾ ഡിസ്റ്റൻസ് നമ്പർ പവർ ഇതിൽ നിന്റെ മുന്നിലുള്ള ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പവർ ആയിരിക്കാം NO2 ശരിയല്ലേ അപ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് മൈനസ് ഐ എഫക്റ്റ് മാക്സിമം വരുന്ന ആയിരിക്കാം എൻ്റെ കൂടെ വരണം മൈനസ് ഐ എഫക്റ്റ് മാക്സിമം വരുന്ന ആയിരിക്കാം NO2 റെഡിയാണേ മൈനസ് ഐ എഫക്റ്റ് മാക്സിമം വരുന്ന ആയിരിക്കാം NO2 വരട്ടെ റൂൾ വരട്ടെ ഡിസ്റ്റൻസ് നമ്പർ പവർ പവർ അല്ലാതെ നോക്കേണ്ടത് അതിനു മുമ്പ് ഡിസ്റ്റൻസ് വരും മൂന്ന് പേരും ഒരേ ഡിസ്റ്റൻസിലാണത് മൂന്ന് പേരും ഒരേ ഡിസ്റ്റൻസിലാണുള്ളത് അതുകൊണ്ട് ഡിസ്റ്റൻസ് പ്രശ്നമല്ല ഡിസ്റ്റൻസ് മൂന്ന് പേർക്ക് ഈക്വലാണ് പവർ ലാസ്റ്റാണ് വരുന്നത് ഡിസ്റ്റൻസ് നോക്കിയതിന് ശേഷം നമ്പറാണ് നോക്കേണ്ടത് നമ്പർ എവിടെയാണ് നമ്പർ കൂടുതലുള്ളത് ഇവിടെ മൂന്ന് ഫ്ലോറിനുണ്ട് ഇവിടെ രണ്ട് ക്ലോറിന് ഇവിടെ ഒരു NO2 അപ്പോൾ ആർക്കാണ് പ്രയോറിറ്റി നമ്പറിനാണ് പ്രയോറിറ്റി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഈ മൂന്നിലും മൈനസ് ഐ എഫക്റ്റ് ആർക്കാണ് കൂടുതലുള്ളതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഈ മൂന്ന് കേസിലും മൈനസ് ഐ എഫക്റ്റ് ആർക്കാണ് കൂടുതലുള്ളത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ മൈനസ് ഐ എഫക്റ്റ് ആർക്കാണ് കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും നീ വേഗം പറയും NO2 മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ശരിയാണ് നീ പറഞ്ഞത് കറക്റ്റാണ് NO2 മൈനസ് ഐ എഫക്റ്റ് കൂടുതലുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് അത് മൈനസ് ഐ എഫക്റ്റ് അല്ല പവർ കൂടുതൽ NO2 പക്ഷേ ഇതിൻ്റെ മൈനസ് ഐ എഫക്റ്റ് ഓവറോൾ മോളിക്യൂളിൻ്റെ മൈനസ് ഐ എഫക്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം ഡിസ്റ്റൻസ് നമ്പർ പവർ എന്നുള്ള ആ റൂൾ അപ്ലൈ ചെയ്യണം നമ്പർ ആർക്ക് കൂടുതലാണ് ഡിസ്റ്റൻസും നമ്പറും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പവർ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ നമ്പേഴ്സ് കൂടുതലാണ് മൂന്ന് പേരും ഒരേ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല ഡിസ്റ്റൻസ് കട്ട് ചെയ്തു അടുത്ത നമ്പറാണ് നമ്പർ ആർക്കാണ് കൂടുതലുള്ളത് ക്ലോ അതാ ഫ്ലൂറിന് മൂന്ന് ഫ്ലൂറിനുണ്ട് സോ മൈനസ് ഐ എഫക്റ്റ് ഈസ് മാക്സിമം റൈറ്റ് മൈനസ് ഐ എഫക്റ്റ് ഈസ് കാണില്ല അങ്ങോട്ടേക്ക് കാണില്ല ഓക്കെ മൈനസ് ഐ എഫക്റ്റ് ഈസ് മാക്സിമം ഇനി മൈനസ് ഐ എഫക്റ്റ് മിനിമം ആർക്കാ ഇയാൾക്കാണ് മൈനസ് ഐ എഫക്റ്റ് ഈസ് മിനിമം ഓക്കെ മിനിമം ഇത് മൈനസ് ഐ മീഡിയം മക്കൾ ഒന്ന് പറഞ്ഞേ മൈനസ് ഐ എഫക്റ്റും കാർബാനയോൺ സ്റ്റെബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ സോ ഓർഡർ ഈസ് 3 > 2 > 1 റൈറ്റ് 3 > 2 > 1 ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ മൈനസ് ഐ എഫക്റ്റ് ആർക്കാണ് കൂടുതൽ അയാൾക്ക് എന്തായിരിക്കും അയാൾക്ക് മൈനസ് ഐ എഫക്റ്റ് ആർക്കാണ് കൂടുതൽ അയാൾക്ക് ആ കാർബാനിയോണിന് സ്റ്റെബിലിറ്റി കൂടുതൽ റൈറ്റ് അവിടെ മൈനസ് ഐ കൂടുതൽ ഇവിടെ മൈനസ് ഐ മിനിമം ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി 3 ഏറ്റവും കുറഞ്ഞ സ്റ്റെബിലിറ്റി 1 ഓക്കെ നെക്സ്റ്റ് കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാം കാർബോ കാറ്റയോൺ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാം ഇതാ
ഇവിടെ ഫ്ലോറിൻ കൊടുക്കാം, റൈറ്റ്? ഹായ്, ഇവിടെ രണ്ട് ക്ലോറിൻ കൊടുക്കാം. ക്ലോറിൻ, ക്ലോറിൻ. നെക്സ്റ്റ് 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 കുറച്ച് പണി കേട്ടാ. ഇവിടെ മൈനസായി ഫ്ലൂറിനായതുകൊണ്ട്, ഇവിടെയും മൈനസായി, ഇവിടെയും മൈനസായി. കാർബോ കാറ്റിയോൺ ആദ്യം നിങ്ങൾ എടുക്കണം. കാർബോ കാറ്റിയോൺ, കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റിയും മൈനസായി പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റിയും മൈനസായി പറ്റുന്ന ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റിയും മൈനസായി പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മൈനസായി പറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റി, റൈറ്റ്? ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ഇതിൽ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ആർക്കാ? ഡിസ്റ്റൻസ്, ദ റൂൾ, ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് നമ്പർ പവർ, ഡിസ്റ്റൻസ് നമ്പർ പവർ റൂൾ എന്ന് പറഞ്ഞ് ഇതിൽ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ആർക്കാ? ഇയാൾ ഒരുപാട് മൂന്നാമത്തെ കാർബണിലാണ് ഉള്ളത്, അപ്പോൾ മൈനസ് ഐ എഫക്റ്റ് കുറവ് ഇയാൾക്ക് തന്നെയാണ്, ശരിയല്ലേ? മൈനസ് ഐ എഫക്റ്റ് മിനിമം, മിനി. എന്തുകൊണ്ടാ മനസ്സിലായല്ലോ? ഡിസ്റ്റൻസ്, ഇവർ രണ്ടുപേരും രണ്ടാമത്തെ കാർബണിലാണ് ഉള്ളത്, അയാളോ മൂന്നാമത്തെ കാർബണിലാണ്. പിന്നെ മൂപ്പരെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. മൈനസ് ഐ എഫക്റ്റ് മിനിമം ആർക്കാം? ആർക്കാം മൈനസ് ഐ എഫക്റ്റ് മിനിമം ആർക്കാണ്? ആ കാർബോ കാറ്റിയോണിന്. ക്ലിയറായേ? അടുത്ത്, ഇനി ഇവിടെയും മൈനസ് ഐ എഫക്റ്റുണ്ട്, ഇവിടെയും മൈനസ് ഐ എഫക്റ്റുണ്ട്. ഇതിൽ മൈനസ് ഐ എഫക്റ്റ് മാക്സിമം ആർക്കാണെന്നതാണ്. ആർക്കായിരിക്കും മൈനസ് ഐ എഫക്റ്റ് മാക്സിമം? ഇതിന് വിഡ്രോയിങ് പവർ, നിൻ്റെ മുന്നിലുള്ള ബുക്ക് നോക്ക്, വിഡ്രോയിങ് പവർ ആർക്കാണ് കൂടുതലുള്ളത്? ഫ്ലൂറിനാണ് വിഡ്രോയിങ് പവർ കൂടുതലുള്ളത്. റെഡിയല്ലേ? ഫ്ലൂറിനാണ് വിഡ്രോയിങ് പവർ കൂടുതലുള്ളത്, ഫ്ലൂറിനാണ് വിഡ്രോയിങ് പവർ കൂടുതലുള്ളത്. അപ്പം മൈനസ് ഐ എഫക്റ്റ് മാക്സിമം ആർക്ക് വരണം? ഫ്ലൂറിന് വരണം. ക്ലിയർ ആണോ? മൈനസ് ഐ എഫക്റ്റ് മാക്സിമം ഫ്ലൂറിന് വരണം. വരുമോ? ഇല്ല. അവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, ഡിസ്റ്റൻസ് നമ്പർ പവർ. പവർ പിന്നെയാണ് വരുന്നത്, നമ്പറാണ് നീ ആദ്യം നോക്കേണ്ടത്. ആർക്ക് എത്ര നമ്പർ? ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട്, നമ്പർ കൂടുതൽ എവിടെയാ? രണ്ടാമത്തെ കാർബണിലാണ് ഇവിടെയും, രണ്ടാമത്തെ കാർബണിലാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ രണ്ടാമത്തെ കാർബണിലെ ഫ്ലൂറിന് പവർ കൂടുതലാണ്, പക്ഷേ പവറിനേക്കാൾ പ്രയോറിറ്റി നമ്പറിനാണ്. സോ മൈനസ് ഐ എഫക്റ്റ് ഈസ് മാക്സിമം ഹിയർ, മാക്സിമം ഹിയർ, മാക്സിമം ഹിയർ. ഹിയർ മീഡിയം ആണ്, മൈനസ് ഐ മീഡിയം. അപ്പം മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ പറഞ്ഞോ, മൈനസ് ഐ എഫക്റ്റും കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ് ആണ്. മൈനസ് ഐ എഫക്റ്റ് എവിടെയാണോ കൂടുതലുള്ളത്, കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കുറയും, കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കുറയും. പറഞ്ഞോ, ഏതിലാ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ? മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പം ഏറ്റവും കൂടുതൽ മൈനസ് ഐ എഫക്റ്റ് രണ്ടിനാണ്. സോ ലീസ്റ്റ് സ്റ്റേബിൾ ആരായിരിക്കും? രണ്ടായിരിക്കും. മോസ്റ്റ് സ്റ്റേബിൾ ആരായിരിക്കും? മൂന്നായിരിക്കും. മീഡിയത്തിൽ വരിക ആരാ? ഒന്ന്. ഒന്നുകൂടി പറയാണ്, മൈനസ് ഐ എഫക്റ്റ് കുറഞ്ഞാൽ കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടും. മൈനസ് ഐ എഫക്റ്റ് ആർക്കാ? മൂന്നിന്. സോ കാർബോ കാറ്റിയോണിൽ ആരാ സ്റ്റേബിൾ? മൂന്ന്. മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ കാർബോ കാറ്റിയോൺ സ്റ്റെബിലിറ്റി കുറയും. മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ആർക്കാ? മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ആർക്കാ? രണ്ടിന്. ക്ലിയർ അല്ലേ? ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിളിയാണ്, റൈറ്റ്? അപ്പോൾ കാർബോ കാറ്റിയോണിൻ്റെയും കാർബാനയോണിൻ്റെയും സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിനക്ക് എന്ത് ഉപയോഗിക്കാം? മൈനസ് ഐ എഫറ്റും പ്ലസ് ഐ എഫറ്റും ഉപയോഗിക്കാം, റൈറ്റ്? നെക്സ്റ്റ് നമ്മൾ പോവാണ് അടുത്ത അപ്ലിക്കേഷൻ. ഇത് തീർത്തിയിട്ടൊന്നുമില്ല, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഭവമാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ടോപ്പിക്കൊക്കെ തന്നെയാണ്. ടു എക്സ്പ്ലെയിൻ ദ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിനക്ക് പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും ഉപയോഗിക്കാം.
നീ അല്ലെങ്കിൽ കെ വാല്യൂ കമ്പയർ ചെയ്യാൻ, കെ വാല്യൂ കമ്പയർ ചെയ്യാം. അപ്പോൾ നീ ആദ്യം പറയേണ്ടത് ഹയർ ദ വാല്യൂ ഓഫ് കെ എ, കെ വാല്യൂ കൂടിയാൽ അസിഡിറ്റി കൂടും, കെ വാല്യൂ കൂടിയാൽ അസിഡിറ്റി കൂടും, പി കെ വാല്യൂ കൂടിയാൽ അസിഡിറ്റി കുറയും. അപ്പോൾ അറിയാം ഹയർ ദ വാല്യൂ ഓഫ് കെ എ ഹയർ ദ അസിഡിറ്റി, ലോവർ ദ വാല്യൂ ഓഫ് പി കെ എ ഹയർ ദ അസിഡിറ്റി. ആ രണ്ട് പോയിന്റ് അവിടെ അറിയണം. ചിലപ്പോൾ അസിഡിറ്റി എന്ന് അവർ പറയൂല, കെ വാല്യൂ അവർ തരും. ഏതിനാണ് കെ വാല്യൂ കൂടുതൽ, ഏതിനാണ് കെ വാല്യൂ കുറവ് എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അസിഡിറ്റി എന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അടുത്ത് നോക്കിട്ടോ, നോക്കിയേ അടുത്ത ഫാക്ട് അറിയേണ്ടത് മൈനസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഡയറക്റ്റ് ആണ്, പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ് ആണ്. മൈനസ് ഐ എഫക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു അസിഡിറ്റി ആൻഡ് പ്ലസ് ഐ എഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അസിഡിറ്റി. നോക്കുക, നമ്മൾ സി എച്ച് ത്രീ സി എച്ച് എൻ ഒ ടു സി ഒ ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ ഒ എച്ച് ആർക്കാണ് അസിഡിറ്റി കൂടുതൽ പറ, ഇവിടെ മൈനസ് ഐ എഫക്റ്റാണ് ഇവിടെ പ്ലസ് ഐ എഫക്റ്റാണ്. നീ എന്താ പഠിച്ചത്, മൈനസ് ഐ എഫക്റ്റ് അസിഡിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, പ്ലസ് ഐ എഫക്റ്റ് അസിഡിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൽ, റൈറ്റ്? സോ ദിസ് ഈസ് മോർ അസിഡിക്, റൈറ്റ്? ക്ലിയർ അല്ലേ? മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കൂടും, പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കുറയും. മൈനസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ, പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൽ, റൈറ്റ്? അടുത്തത് നോക്കേ, വെയിറ്റ് 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 നോക്കുക, സി എച്ച് ത്രീ സോറി സി എച്ച് ടു എൻ ഒ ടു സി എച്ച് ടു സി ഒ ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് സി എൽ പോടെ സി എൽ സി എച്ച് ടു സി ഒ ഒ എച്ച് ഇതിൽ ആർക്കാണ് അസിഡിറ്റി കൂടുതൽ, എൻ ഒ ടുവിനാണോ സി എല്ലിനാണോ? ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ രണ്ട് ക്ലോറിനുണ്ട്, ഇവിടെ തേർഡ് പൊസിഷനിൽ ഒരു എൻ ഒ ടു. നീ ആർക്കാണ് നോക്കേണ്ടത്, മൈനസ് ഐ എഫക്റ്റ് എവിടെയാണ് കൂടുതൽ നോക്കിയാൽ പോരെ, വിഡ്രോ ചെയ്യാനുള്ള പവർ ആർക്ക് കൂടുതലാണ്? എൻ ഒ ടുവിന് കൂടുതലാണ്, വിഡ്രോ ചെയ്യാനുള്ള പവർ എൻ ഒ ടുവിന് കൂടുതലാണ്. പക്ഷേ ഡിസ്റ്റൻസ് കുറവും നമ്പർ കൂടുതലും ആർക്കാ? ഇയാൾക്കാണ്. ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, നമ്പർ കൂടുതലാണ്. സോ മൈനസ് ഐ എഫക്റ്റ് ഈസ് മാക്സിമം, മൈനസ് ഐ എഫക്റ്റ് ഈസ് മിനിമം. മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കൂടും, മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കൂടും, മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കൂടും. എവിടെയാണ് മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ? ഇവിടെ മൈനസ് ഐ എഫക്റ്റ് കൂടുതലാണ്, ഇവിടെ രണ്ട് ക്ലോറിനുണ്ട്, രണ്ട് ക്ലോറിനല്ല പ്രശ്നം, ഡിസ്റ്റൻസ് കുറവാണ് അവിടെ. ഡിസ്റ്റൻസ്, നമ്പർ, പവർ, പവർ പിന്നെയാണ്, പവർ ലാസ്റ്റാണ് വരുന്നത്. ഇതാ ഇയാൾ പവർ ഉണ്ട്, ഇയാൾ പക്ഷേ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കൂടുതലാണ്. അടുത്ത കമ്പയർ ചെയ്യാം നമുക്ക്, അതാ അതാ നോക്കിയോ, നെക്സ്റ്റ് കമ്പയർ ചെയ്യാൻ പോവാണ് നമ്മൾ. ഇതാ അസിഡിറ്റി സി എച്ച് ടു സി എൽ സി എച്ച് ടു സി ഒ ഒ എച്ച് സി എച്ച് ടു എഫ് സി എച്ച് ടു സി ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് എൻ ഒ ടു സി ഒ എച്ച് മൈനസ് ഐ എഫക്റ്റ് കമ്പയർ ചെയ്യും. ആർക്കാണ് മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ? അതാ മൈനസ് ഐ എഫക്റ്റ് മാക്സിമം, മൈനസ് ഐ എഫക്റ്റ് മാക്സിമം, റൈറ്റ്? ഇത് രണ്ടിലും ക്ലോറിനുണ്ട് ഫ്ലൂറിനുണ്ട്, പറഞ്ഞു ക്ലോറിനും ഫ്ലൂറിനും ആർക്കാ? ഇതിൽ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ ആർക്കാ? ഒരേ ഡിസ്റ്റൻസിലാണ് മൂന്ന് മൂന്ന് ഫ്ലൂറിനും ക്ലോറിനും ഉള്ളത്. ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൈനസ് ഐ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇയാൾക്കല്ലേ, മൈനസ് ഐ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവ് ഇയാൾക്കല്ലേ. സോ മൈനസ് ഐ ഈസ് മിനിമം, മൈനസ് ഐ മീഡിയം, റൈറ്റ്? മൈനസ് ഐ എഫക്റ്റ് ആൻഡ് അസിഡിറ്റി ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ത്രീ ഗ്രേറ്റർ ദാൻ, ത്രീ ഗ്രേറ്റർ ദാൻ, ടു ഗ്രേറ്റർ ദാൻ വൺ, റൈറ്റ്? നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് 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 ഇതാ
ഇത് അസറ്റീനൈൽ കാർബാനിയോൺ, അസറ്റീനൈൽ കാർബാനിയോൺ ആൻഡ് വിനൈൽ കാർബാനിയോൺ പറഞ്ഞു. This one is acetinyl carbanion and this is vinyl carbanion. Which is more stable? Acetinyl carbanion or vinyl carbanion? Which is more stable? Minus I have written, I have minus I have written carbanion stability direct on. പഠിച്ചില്ല, നേരത്തെ പഠിച്ചല്ലേ. മൈനസ് ഐ എഫറ്റും കാർബാനിയോൺ സ്റ്റെബിലിറ്റിയും ഡയറക്റ്റ് ആണ്, പ്ലസ് ഐ എഫറ്റും കാർബാനിയോൺ സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ് ആണ്. മൈനസ് ഐ എഫറ്റ് കൂടിയാൽ കാർബാനിയോൺ സ്റ്റെബിലിറ്റി കൂടും. ഇത് എസ് പി ഹൈബ്രഡൈസ്ഡ് കാർബണാണ്, ഇത് എസ് പി ടു ഹൈബ്രഡൈസ്ഡ് കാർബണാണ്. ഇതിൽ 50% എസും 50% പിയു ആണുള്ളത്. 50% എസ് ആൻഡ് 50% പി. And here it is, 33.3% S and 66.7% P. S character kudiyal. S character increases, minus I effect increases. S in the manal, electron nucleus in adutthana density, electron negative on atom, electron la withdraw cheyan la power kudiyal. സോ മൈനസ് ഇയാൾക്ക് എഫക്റ്റ് ഇയാൾക്ക് മാക്സിമം ആണ്, മൈനസ് എഫക്റ്റ് ഇയാൾക്ക് മിനിമം ആണ്. മൈനസ് എഫക്റ്റ് ഈസ് മാക്സിമം, മൈനസ് എഫക്റ്റ് ഈസ് മാക്സിമം, മാക്സിമം. ഓക്കേ, ഹിയർ മൈനസ് എഫക്റ്റ് ഈസ് മിനിമം, മിനിമം, മിനിമം. ഓക്കേ, മൈനസ് എഫക്റ്റും കാർബാനിയോൺ സ്റ്റെബിലിറ്റിയും ഡയറക്റ്റ്. സോ ദിസ് ഈസ് മോർ സ്റ്റേബിൾ, റൈറ്റ്? മൈനസ് എഫക്റ്റും കാർബാനിയോൺ സ്റ്റെബിലിറ്റിയും ഡയറക്റ്റ്. അപ്പം ദിസ് ഈസ് മോർ സ്റ്റേബിൾ. എനിമ അപ്ലിക്കേഷൻ ബേസിറ്റി കമ്പയർ ചെയ്യാം, അമീനിൻ്റെ ബേസിക് നേച്ചർ കമ്പയർ ചെയ്യാം. ബേസിക് നേച്ചർ ഓഫ് അമീൻ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഈസ് മോർ ബേസിക് എന്നല്ല, CH3, CH2, NH2. Next is CH, Cl, Cl, CH2, NH2. ഓക്കെ അല്ലേ, നമ്മൾ പ്ലസ് ഐ എഫക്റ്റും ഇതും കൂടി പോയി കളയാം. പ്ലസ് ഐ എഫക്റ്റും കെ ബി ഇൻക്രീസസ് ബേസിക് നേച്ചർ ഇൻക്രീസസ്. കെ ബി കൂടിയാൽ ബേസിക് നേച്ചർ കൂടും, പി കെ ബി കൂടിയാൽ ബേസിക് നേച്ചർ കുറയും. ഒരു പോയിന്റ് അത് ഓർമ്മിച്ച് വെക്കുക, ഇത് പറയുന്നതും ഒരു പോയിന്റ് അത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത പോയിന്റ് ഓർമ്മിച്ച് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ്, പ്ലസ് ഐ എഫക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബേസിക് നേച്ചർ, ബേസിക് നേച്ചർ. ആൻഡ് മൈനസ് ഐ എഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബേസിക് നേച്ചർ. ബേസിക് നേച്ചർ, റൈറ്റ്? മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കുറയും, പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കൂടും. ഓൾ ദീസ് ഹിയർ ഇറ്റ് ഈസ് പ്ലസ് ഐ, ഹിയർ ഇറ്റ് ഈസ് പ്ലസ് ഐ എഫക്റ്റ്, ആൻഡ് ഹിയർ മൈനസ് ഐ, ഹിയർ മൈനസ് ഐ. ആൻഡ് പ്ലസ് ഐ എഫക്റ്റ് വന്നാൽ ബേസിക് നേച്ചർ കൂടും. സോ വൺ ഈസ് മോർ ബേസിക്, ഒന്നാണ് മോസ്റ്റ് ബേസിക് എന്ന് കിട്ടി. എന്താ കാര്യം? പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കൂടും, പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കൂടും, റൈറ്റ്? അടുത്തത് നോക്കുകയാണ്, ഇവിടെ മൈനസ് ഐയും മൈനസ് ഐയും, മൈനസ് ഐ മാക്സിമം ആർക്കാണ്, മൈനസ് ഐ മാക്സിമം ആർക്കാണ്, ഇതിൽ ഏതിലാ നമ്പർ കൂടുതലുള്ളത്? ഇവിടെ എടുത്ത് നോക്കിയോ, ഡിസ്റ്റൻസ്, നമ്പർ, പവർ. ഡിസ്റ്റൻസ് ആണ് ആദ്യം നോക്കേണ്ടത്, പിന്നെയാണ് നമ്പർ നോക്കുക. അപ്പം ഇയാൾക്കാണോ ഇയാൾക്കാണോ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ? നന്നായിട്ട് ശ്രദ്ധിക്കാം, തലങ്ങനെ പെരുക്കണം. ഇയാൾ ഇതാ, ഈ രണ്ടിനാണോ മൂന്നിനാണോ മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ? റൂൾ വരട്ടെ, ഡിസ്റ്റൻസ്, നമ്പർ, പവർ. ഡിസ്റ്റൻസ് കൈറ്റാണെന്ന് നോക്കാൻ പാടുള്ളൂ, നമ്പർ നോക്കാൻ പാടുള്ളൂ. ഡിസ്റ്റൻസ് കുറവായിരിക്കുക, ഇയാൾക്കാണ് രണ്ടിനാണ് ഡിസ്റ്റൻസ് കുറവ്. സോ മൈനസ് ഐ എഫക്റ്റ് ഈസ് മാക്സിമം, മൈനസ് ഐ എഫക്റ്റ് ഈസ് മിനിമം. ഓക്കെ, മൈനസ് ഐ എഫക്റ്റ് മിനിമം. ഓക്കെ, ഈ രണ്ട് കേസിൽ മൈനസ് ഐ എഫക്റ്റ് മാക്സിമം ഇയാൾക്കാണ്, മൈനസ് ഐ എഫക്റ്റ് മിനിമം ഇയാൾക്കാണ്. മൈനസ് ഐ എഫക്റ്റ് കൂടിയാൽ
ബേസിക് നേച്ചർ കുറയും. ക്ലിയർ? അപ്പം മൈനസ് ആയിട്ട് മിനിമം ഏതാ? മൂന്ന്. പിന്നെ വരുന്നത് രണ്ട്. റൈറ്റ്? ഒന്നുകൂടി പറയാം, ഇവിടെ പ്ലസ് ചെയ്യപ്പെട്ട കാരണം ഇതാണ് മോസ്റ്റ് ബേസിക്. ഈ രണ്ട് കേസിലും മൈനസ് ഐ വെറ്റ് ഇയാൾ കൂടുതലാണ്. ആർക്ക്? മൂന്നിന് കൂടുതലാണ്. മൈനസ് ഐ വെറ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കുറയും. മൈനസ് ഐ വെറ്റ് കൂടിയാൽ ബേസിക് നേച്ചർ കുറയും.